ഒരിക്കലൊരു ശില്പി രണ്ട് കല്ലുകൾ അദ്ദേഹത്തിൻ്റെ പണിശാലയിലെത്തിക്കും. പണിശാലയിലെത്തിയതും ഇതിലൊരു കല്ല് എന്തോ ബാലൻ കെ നായരുടെ കയ്യിലകപ്പെട്ട നായികയെ പോലെ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഈ ശില്പി ചെയ്യുന്നിട്ട് ഈ കല്ലിനോട് ചോദിക്കും, എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അപ്പോൾ ഈ കല്ല് പറയും, നിങ്ങൾ ഈ ഉള്ളിയും ചുറ്റുമൊക്കെ ഇട്ട് എന്നെ ഇപ്പോൾ കൊത്തി വേറെ രൂപമാക്കുമല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയാവും, എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ വെറുതെ വിടണമെന്ന് പറയും. അപ്പോൾ കല്ലിൻ്റെ ഈ മറുപടി കേട്ടിട്ട് ശില്പി പറയും, നീ ഇപ്പോൾ എന്നോടൊന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ മനോഹരമായിട്ടുള്ളൊരു ശില്പമാക്കി മാറ്റിത്തരാം, അപ്പോൾ നിനക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയും. അപ്പോൾ കല്ല് പറയും, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് വേദന സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നെ വെറുതെ വിടണമെന്ന് അറിയും. അപ്പോൾ ശില്പി അറിയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ ആദ്യത്തെ കല്ലിൻ്റെ മറുപടി കേട്ടിട്ട് ശില്പി പോയിട്ട് രണ്ടാമത്തെ കല്ലിനോട് ചോദിക്കും, നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? നിനക്കും ഇതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതോ നല്ലൊരു ശില്പമായി മാറണമെന്ന് ചോദിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ കല്ല് പറയും, എനിക്ക് നല്ലൊരു ശില്പമായി മാറണമെന്നാണ് എൻ്റെ ഏറെ കാലത്തെ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് പെയിന് സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല, താങ്കൾ ദയവ് ചെയ്ത് എന്നൊരു നല്ലൊരു ശില്പമാക്കി മാറ്റിത്തരണമെന്ന് പറയും. അപ്പോൾ ഈ കല്ലിൻ്റെയും മറുപടി കേട്ടിട്ട് ശില്പി സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ജോലി ആരംഭിക്കും. അങ്ങനെ കുറച്ച് ദിവസം അദ്ദേഹം കഷ്ടപ്പെട്ട് ആ കല്ലിനെ നല്ലൊരു ശില്പമാക്കി മാറ്റും. അതിനുശേഷം കുറച്ച് ആളുകൾ വന്ന് ഈ രണ്ട് കല്ലിനെയും ഈ ശില്പിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അവസാനം ഈ രണ്ട് കല്ലുകളും എത്തിച്ചേർന്നത് ഒരു അമ്പലത്തിലായിരുന്നു. ഇതിൽ ശില്പമായി മാറിയ കല്ലിനെ ആളുകൾ അമ്പലത്തിലെ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചത്. അതോടെ ആ കല്ലിൻ്റെ ജീവിതം ആകെ മാറി മറിയാണ്. ദിനം പ്രതി ആ കല്ലിനെ പൂജിക്കാനും പരിപാലിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാകുന്നു. എന്നും ആ കല്ലിനെ തൊഴുത് വണങ്ങാൻ ആയിരക്കണക്കിന് ജനങ്ങളെത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ആ കല്ലിൻ്റെ ജീവിതം രാജകീയമായി തീരുകയാണ്. ഇനി ഈ കഥയിൽ ആദ്യത്തെ കല്ലുണ്ടല്ലോ, ഒരു മാറ്റത്തിനും വിധേയമാവാതെ കരഞ്ഞ് നിലവിളിച്ച് മാറി നിന്ന കല്ല്, ആ കല്ലും പ്രതിഷ്ഠിക്കപ്പെട്ടത് ഇതേ അമ്പലത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ശ്രീകോവിലായിരുന്നില്ല. ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഭക്തർക്ക് തേങ്ങ അടിക്കാനായിട്ടൊരു കല്ല് വെക്കുമല്ലോ, ആ കല്ലായിട്ടാണ് ഈ കല്ല് പ്രതിഷ്ഠിക്കപ്പെട്ടത്. അപ്പം എന്തുണ്ടായത്, ദിനം തോറും നൂറുകണക്കിന് ആളുകൾ വരും നല്ല ചക്ക പോലത്തെ തേങ്ങയുമായിട്ട് ഇതിലെറിഞ്ഞുടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കല്ലിൻ്റെ ജീവിതം ആകെ ദുരിതപൂർണ്ണമായി തീരുകയാണ്. കഥയിൽ മാറ്റത്തിനൊക്കെ വിധേയമായി കഷ്ടപ്പെട്ട് വേദനയൊക്കെ സഹിച്ച് നല്ലൊരു ശില്പമായി മാറി വന്ന കല്ലിന് ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ഒരു മാറ്റവും ഇഷ്ടപ്പെടാത്ത, കഷ്ടപ്പെടാൻ തയ്യാറാവാത്ത കല്ലിന് ജീവിതത്തിൽ ദുരിതം മാത്രമാണ് കൂടുതലായി ലഭിച്ചത്. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വില നിങ്ങൾ കൊടുത്തേ മതിയാകൂ. നിങ്ങൾക്ക് തടിയൊക്കെ കുറച്ച് നല്ലൊരു അട്രാക്റ്റീവ് ആയുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിന് നിങ്ങൾ എല്ലാവരും മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ജിമ്മിൽ പോയി കഷ്ടപ്പെടേണ്ടി വരും. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാതെ കഠിനമായ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. ഓരോ ദിവസവും നിങ്ങളുടെ മസിൽസിനെ ബ്രേക്ക് ചെയ്ത് ഫാറ്റ് ലൂസ് ചെയ്ത് അങ്ങനെ മനസ്സും ശരീരവും മടുപ്പിക്കുന്ന ഒരു ലോങ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും സഹിക്കാനോ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാനോ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ളതിനേക്കാൾ വേഴ്സ്റ്റായി മാറുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. Your life starts when you leave your comfort zone. So come out of your comfort zone. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന പ്രോസസ്സ് അത് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. അത് എത്ര മടുപ്പിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ആയിക്കൊള്ളട്ടെ, ഗിവപ്പ് ചെയ്യാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വൺ ഡേ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി പേ യു ബാക്ക്. സോ കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്, ഗോ ഫോർവേഡ് ഇൻ യുവർ ലൈഫ്. ദിസ് ഇസ് മല്ലു മില്യണയർ സൈനിങ് ഓഫ്.